ശബരിമലയിൽ അർദ്ധരാത്രി വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് യുക്തിവാദികളായ ചുംബന സമരക്കാരികളെ പ്രവേശിപ്പിച്ചത് വിശ്വാസികളായ അയ്യപ്പ ഭക്തരുടെ മനസ്സ് ഏറെ നൊമ്പരപ്പെടുത്തിയിരുന്നു. ഇതുപോലെയുള്ള ഒരു ധിക്കാരമാണ് ആലപ്പുഴ ചേർത്തല തുറവൂരിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിലും മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയത്. അരൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മനു സിറിയക് പുളിക്കലാണ് വിശ്വാസികളെ വെല്ലുവിളിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. തരംതാണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഫോട്ടോ സെഷനും വേണ്ടിയായിരുന്നു ഇടത് സ്ഥാനാർത്ഥി തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രം ദുരുപയോഗപ്പെടുത്തിയത്. രാജ്യത്തെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് തുറവൂരിലെ നരസിംഹസ്വാമി ക്ഷേത്രം. ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയെ പ്രധാന ദേവനായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏക ക്ഷേത്രമായതുകൊണ്ട് ദേശവിദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. വളരെ സങ്കീർണമായ താന്ത്രിക ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹിന്ദുമത വിശ്വാസികളല്ലാത്തവർ പ്രവേശിക്കരുത് എന്ന് പ്രത്യേകം എഴുതി വച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തേക്ക് ഈ കഴിഞ്ഞ വിജയദശമി ദിവസമാണ് CPM സ്ഥാനാർത്ഥിയായ മനു സിറിയക് പുളിക്കൽ എന്ന മനു പുളിക്കൽ പ്രവേശിച്ചത്. ഉടൻ തന്നെ അവിടെ തയ്യാറാക്കിയിരുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയുടെ ചോറൂന്ന് ഇറങ്ങിൽ പങ്കെടുക്കുന്ന തരത്തിൽ ഫോട്ടോയ്ക്കും പോസ് ചെയ്തു. പാർട്ടിക്കാരായ കുറെ സ്ത്രീകളും മനു സിറിയക് പുളിക്കലിനൊപ്പമുണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന പലരും ഇത് പാടില്ല എന്ന് മനു സിറിയക് പുളിക്കലിനെ വിലക്കിയെങ്കിലും അതൊന്നും അദ്ദേഹം ഗൗനിച്ചില്ല. മാർക്സിസ്റ്റ് പാർട്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഫോട്ടോ സെഷൻ കർമ്മം നടത്തി മനു സിറിയക് പുളിക്കൽ സ്ഥലം വിട്ടു പോവുകയായിരുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്നത് അനവധി ഹൈന്ദവ വിശ്വാസികളാണ്. ഈ വിശ്വാസികളെ എല്ലാം സ്തബ്ധരാക്കുന്നതായിരുന്നു അഹിന്ദുവിൻ്റെ ക്ഷേത്ര പ്രവേശനം. ശബരിമലയിൽ അർദ്ധരാത്രി വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് യുക്തിവാദികളായ ചുംബന സമരക്കാരികളെ പ്രവേശിപ്പിച്ച ഇടത് സർക്കാരിൻ്റെ ധിക്കാരം അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു. ഇതുപോലുള്ള ഒരു ധിക്കാരമാണ് ആലപ്പുഴ ചേർത്തല തുറവൂരിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി മനു സിറിയെ കുളിക്കൽ നടത്തിയത്. അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചിട്ടില്ലാത്ത ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള ആനക്കുട്ടിയിൽ പ്രവേശിച്ച് നടയ്ക്ക് നേരെയുള്ളതും ദൈവചൈന്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ആൽവിളക്കിൻ്റെ ചൂട്ടിലാണ് അതിപ്രധാനമായ വിജയദശമി ദിനത്തിൽ തന്നെ മനു സിറിയെ കുളിക്കൽ ഈ നാടകം കളിച്ചത്. BJP നേതാവ് അശ്വിനി ദേവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അശ്വിനി ദേവ് ഫോട്ടോ സഹിതമാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. അനവധി പേരാണ് വിശ്വാസികളെ വെല്ലുവിളിച്ച മനു സി പുളിക്കലിനെതിരെ കമൻറ്റുകളിലൂടെ രംഗത്ത് വന്നത്. നിരവധി പേർ ഈ പോസ്റ്റ് ഷെയറും ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന അരൂരിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ തരംതാണ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. BJP ഇതിനോടകം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇടത് സ്ഥാനാർത്ഥിയുടെ നടപടി അപലപനീയമാണെന്ന് BJP നേതാവ് ഡി അശ്വിനി ദേവ് പറഞ്ഞു. വിശ്വാസികളെ വേദനിപ്പിച്ചതിൽ ഇടത് സ്ഥാനാർത്ഥി മനു സിറിയക് പുളിക്കൽ മാപ്പ് പറയണമെന്നും BJP നേതാവ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി മഹാക്ഷേത്രത്തിലെ വിശ്വാസികളുടെ വികാരത്തെ ചൂഷണം ചെയ്തതിലൂടെ ക്ഷേത്ര സംസ്കാരത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ഇടത് സ്ഥാനാർത്ഥി മനു സിറിയക് പുളിക്കൽ ചെയ്തതെന്നും വിശ്വാസികൾ ആരോപിക്കുന്നു. മനു സിറിയക് പുളിക്കൽ വിജയദശമി ദിനത്തിൽ തന്നെ നടത്തിയ ആചാരലംഘനം മണ്ഡലത്തിൽ CPMന് തന്നെ തലവേദനയായി മാറിയിട്ടുണ്ട്. BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് മുഖ്യ വിഷയമായി ഉയർത്തുന്നുണ്ട്. ക്രിസ്ത്യാനിയായ മനു സിറിയക് പുളിക്കൽ വിശ്വാസികളെ വെല്ലുവിളിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനെതിരെ ഹൈന്ദവ സംഘടനകളിലും പ്രതിഷേധം ശക്തമാണ്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.